ഓം നമോ വെങ്കടേശായ. നമസ്കാരം. ആത്മീയം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ പതിവിലൂടെ കർക്കിടക മാസത്തിൽ നമ്മൾ ദേവീ ക്ഷേത്രങ്ങളിൽ ചെയ്യേണ്ട പ്രധാനപ്പെട്ട വഴിപാടുകളെക്കുറിച്ചാണ് കാണാൻ പോകുന്നത്. സാധാരണ കർക്കിടക മാസം എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും രാമായണ മാസം ആരംഭം എന്നാണ് അറിയപ്പെടുന്നത്. ഇതുപോലെ തന്നെ ആദിപരാശക്തിക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു മാസം കൂടിയാണ് കർക്കിടക മാസം എന്ന് പറയുന്നത്. ഈ മാസത്തിലാണ് ദേവി തപസ് അനുഷ്ഠിച്ചതായും പറയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ദേവിയോട് നമ്മളുടെ ഏത് പ്രാർത്ഥനയാണെങ്കിലും മുൻപിലേക്ക് വച്ചാൽ ദേവി അത് തീർച്ചയായും നടത്തിത്തരുന്നതായിരിക്കും. ജീവിതത്തിൽ പ്രശ്നങ്ങളും ദുഃഖങ്ങളും അനുഭവിക്കാത്തതായിട്ട് ആരും തന്നെയില്ല. പക്ഷേ ഈ പ്രശ്നങ്ങളെല്ലാം നമ്മൾ അനുഭവിക്കുമ്പോൾ അതിനെയെല്ലാം മറികടക്കാനുള്ള ആ ഒരു ധൈര്യവും മനസ്സും നമുക്ക് ദൈവങ്ങളായിരിക്കും തരുന്നത്. നമ്മൾ വീടുകളിൽ പൂജകളും വഴിപാടുകളും ചെയ്യുന്തോറും നമ്മിലേക്ക് തന്നെ ദൈവിക ശക്തി കൂടുതലായി വരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എത്ര വലിയ പ്രശ്നങ്ങൾ വന്നാലും അത് തരണം ചെയ്യുവാനുള്ള ആ ഒരു മനസ്സ് നമ്മൾ പൂജിക്കുന്ന ദൈവങ്ങൾ നമുക്ക് തരുന്നതായിരിക്കും. ഇതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ദൈവികമായ ഏതൊരു കാര്യങ്ങളും വിശ്വാസത്തോടു കൂടി ചെയ്യുക എന്ന്. നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടുവാനായി പൂജകളും പരിഹാരങ്ങളും വഴിപാടുകളും എല്ലാം ചെയ്യുന്നുണ്ട്. ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് വെറും ഒരു 5 ചൊവ്വാഴ്ച നമ്മുടെ വീടുകളുടെ തൊട്ടടുത്തുള്ള ഏതു ദേവീ ക്ഷേത്രമാണെങ്കിലും ഞാൻ ഈ പറയുന്ന വഴിപാട് നിങ്ങൾ ചെയ്തു വരികയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ പ്രാർത്ഥന അത് ദേവി നിറവേറ്റി തരുന്നതായിരിക്കും. ഇതിന് നമ്മൾ 5 ചൊവ്വാഴ്ചകളാണ് ഈ കർക്കിടക മാസത്തിൽ വരുന്നത്. ഈ 5 ചൊവ്വാഴ്ചകളിലും ചെയ്യാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ വളരെ നല്ലത്. ഒരു പക്ഷേ ഏതെങ്കിലും ഒരു ചൊവ്വാഴ്ച നമ്മൾക്ക് പീരിയഡ്സ് ആവുകയോ നമ്മളെക്കൊണ്ട് ചെയ്യാൻ സാധിച്ചില്ല എന്ന് വരികയോ ചെയ്യുകയാണെങ്കിലും സാരമില്ല. അടുത്ത ചൊവ്വാഴ്ച, അതായത് ചിങ്ങമാസത്തിൽ വരുന്ന ഒരു ചൊവ്വാഴ്ചയും കൂടി കൂട്ടിക്കണക്കിലെടുത്ത് 5 ചൊവ്വാഴ്ചകളിൽ നമുക്കിത് ചെയ്യാവുന്നതാണ്. വഴിപാട് ഏതാണ് എന്ന് പറയുന്നതിന് മുൻപായിട്ട്, നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരുടെയും തൊട്ടടുത്ത് ദേവീ ക്ഷേത്രങ്ങളുണ്ടാകും. നിങ്ങളുടെ തൊട്ടടുത്തുള്ള ദേവീ ക്ഷേത്രങ്ങൾ ഏതെല്ലാമാണെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ കമൻറ്റ് ചെയ്യുക. കാരണം ഏത് അമ്മൻ ക്ഷേത്രങ്ങൾ എവിടെയാണ് ഉള്ളത് എന്നെല്ലാം നമുക്ക് അറിയാൻ സാധിക്കുമല്ലോ, അതുകാരണമാണ്. അപ്പോൾ നമുക്ക് വഴിപാടിലേക്ക് കടക്കാം. നാളെ ചൊവ്വാഴ്ചയാണ്. ഈ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ നമ്മൾ ദേവീ ക്ഷേത്രങ്ങളിൽ പാലഭിഷേകത്തിനായിട്ട് കൊടുക്കാം. 1/2 ലിറ്ററോ 1 ലിറ്ററോ പാല് നമുക്ക് കൊടുത്താൽ മതി. ചൊവ്വാഴ്ച കാലത്ത് അഭിഷേകം ചെയ്യാനാണ് എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ തിങ്കളാഴ്ച വൈകുന്നേരം തന്നെ കൊടുക്കുക, അതല്ലെങ്കിൽ ചൊവ്വാഴ്ച നേരത്തെ തന്നെ നമുക്ക് ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ 1/2 ലിറ്റർ പാല് വാങ്ങി കൊടുക്കാവുന്നതാണ്. ഇതിനോടൊപ്പം തന്നെ നമുക്ക് ശർക്കര പൊങ്കൽ ഉണ്ടാക്കണം. അത് നമുക്ക് വൈകുന്നേരങ്ങളിൽ പ്രസാദമായിട്ട് നൈവേദ്യത്തിന് കൊണ്ടുപോയി കൊടുത്താൽ മതി. ശർക്കര പൊങ്കൽ കുറച്ച് നമുക്ക് എത്രയാണോ നമ്മുടെ കഴിവിനനുസരിച്ച് ഉണ്ടാക്കുവാൻ സാധിക്കുന്നത് അത്രയും ഉണ്ടാക്കി നല്ല ശുദ്ധമായ ഒരു പാത്രത്തിലാക്കി നമ്മൾ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകുക. അവിടെ ദേവിയുടെ മുൻപിൽ വെച്ച് പൂജിച്ചതിനു ശേഷം ആ ക്ഷേത്ര സന്ദർശനം നടത്തുന്ന എല്ലാവർക്കും നിങ്ങളുടെ കൈകൾ കൊണ്ട് തന്നെ ഈ പ്രസാദം നിങ്ങൾ വിളമ്പിക്കൊടുക്കുക. ഇത് കൊടുക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ സകല പാപങ്ങളെയും ഇല്ലാതാക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. ഈ ശർക്കര പൊങ്കൽ ഉണ്ടാക്കി കൊടുക്കുന്നതും അതുപോലെ തന്നെ പാലഭിഷേകത്തിന് കൊടുക്കുന്നതും നിങ്ങൾ 5 ചൊവ്വാഴ്ചകളിലും തുടർച്ചയായി ചെയ്യുക. അതുപോലെ തന്നെ ഈ ദിവസത്തിൽ നിങ്ങളുടെ വീടുകളിലെ എല്ലാവരുടെ പേരിലും നിങ്ങൾ പുഷ്പാഞ്ജലി നടത്തുവാനും കൊടുക്കുക. അത് ഏത് ദേവീ ക്ഷേത്രമാണെങ്കിലും സാരമില്ല, മാരിയമ്മനോ അതല്ല മാകാളിയമ്മനോ ആദിപരാശക്തിയോ ആരും ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു ദേവീ ക്ഷേത്രത്തിൽ നിങ്ങൾ ഇതുപോലെ കൊടുത്താൽ മതി. ഇനി അടുത്തതായിട്ട് ചൊവ്വ വെള്ളി എന്നീ ദിവസങ്ങളിലാണ് അമ്മൻ ദേവങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ ദിവസം. ഈ വരുന്ന വെള്ളിയാഴ്ചയും കൂടി നമുക്ക് എന്താണ് വഴിപാടിനായിട്ട് കൊടുക്കേണ്ടതെന്ന് കാണാം. നമുക്ക് നമ്മളെക്കൊണ്ട് ആകുന്ന എണ്ണം ചെറുനാരങ്ങ, അതായത് 21 മുതൽക്ക് 108 വരെ നിങ്ങൾക്ക് എത്ര എണ്ണം എടുക്കാൻ സാധിക്കുമോ അത്രയും എണ്ണം ചെറുനാരങ്ങ ആദ്യം കുത്തോ പുള്ളികളോ ഇല്ലാത്തതായിട്ട് നോക്കി വാങ്ങിക്കുക. അതിനുശേഷം അതിനെ മഞ്ഞൾ കലർത്തിയ വെള്ളത്തിൽ 1/2 മണിക്കൂർ ഇട്ട് വെച്ചതിനു ശേഷം ഓരോ ചെറുനാരങ്ങയുമായി എടുത്ത് നമ്മൾ ശുദ്ധമായിരിക്കുന്ന സമയത്ത് അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ എന്നീ മന്ത്രം ചൊല്ലി കോർക്കുക. ഇത് കോർക്കുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനകൾ അത് എന്താണെങ്കിലും ദേവി ഉടനെ തന്നെ നിറവേറ്റി തരുവാനായിട്ട് ആദ്യം പ്രാർത്ഥിച്ചതിനു ശേഷം ആ ചെറുനാരങ്ങ കോർക്കുക. ഇങ്ങനെ കോർത്തതിനു ശേഷം നിങ്ങൾ വെള്ളിയാഴ്ച ഏത് ദേവീ ക്ഷേത്രമാണോ നമ്മുടെ വീടിന് തൊട്ടടുത്തുള്ളത് അവിടെ കൊണ്ടുപോയി ഈ മാല സമർപ്പിക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ എത്ര വലിയ കഷ്ടതകളെയും ഇല്ലാതാക്കി തരുവാനായി നമുക്ക് സഹായിക്കുന്ന ഒരു വഴിപാടാണ് നാരങ്ങ മാല ദേവിക്ക് ചാർത്തുക എന്ന് പറയുന്നത്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ,
വീട് പണി പൂർത്തീകരിക്കാൻ സാധിക്കാത്തവർ, മംഗല്യയോഗം ഇതുവരെയും ആകാത്തവർ, അതുപോലെ തന്നെ കുട്ടികളില്ലാതെ വിഷമിക്കുന്നവർ, മക്കളുടെ ഉയർന്ന വിദ്യാഭ്യാസത്തിനായി, ഉയർന്ന ജോലിക്കായി നിങ്ങളുടെ പ്രാർത്ഥന ഇങ്ങനെ എന്തുമായിക്കോട്ടെ, ഈ പ്രാർത്ഥനയെല്ലാം നടത്തിത്തരുവാൻ കർക്കിടക മാസത്തിൽ ദേവിക്ക് നാരങ്ങാമാലയും അതുപോലെ തന്നെ ശർക്കര പൊങ്കൽ വഴിപാട് കൊടുക്കുന്നതിലൂടെയും നമുക്ക് സാധിക്കുന്നതാണ്. ഈ രണ്ട് വഴിപാടുകൾ മാത്രം ചൊവ്വയും വെള്ളിയാഴ്ചയും നിങ്ങൾ തുടർച്ചയായി കർക്കിടക മാസം ചെയ്തു നോക്കൂ. നിങ്ങൾ മനസ്സിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഇത്രയും പെട്ടെന്ന് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നടന്നു കിട്ടുമെന്ന്. അത്രയും പെട്ടെന്ന് തന്നെ അമ്മ നമുക്ക് നമ്മുടെ ഈ പ്രാർത്ഥനകളെല്ലാം നിറവേറ്റി തരുന്നതായിരിക്കും. പക്ഷേ ഏത് പ്രാർത്ഥനകളാണ് നിങ്ങൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിലും കൂടി വളരെ വിശ്വാസത്തോടു കൂടി മാത്രം ചെയ്യുക. നമ്മുടെ പല വീഡിയോകളിലൂടെയും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, വിശ്വാസം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വഴിപാടുകളൊന്നും തന്നെ ചെയ്യരുത്. കാരണം നമ്മൾ ദേവിയെ എത്രമാത്രം വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ദൈവങ്ങളെ നമ്മൾ എത്രമാത്രം വിശ്വസിക്കുന്നു, അത്രയും പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് ദൈവങ്ങൾ നമുക്ക് തിരിച്ചു തരുന്നത്. അതുകാരണമാണ് ഞാൻ പറയുന്നത്, വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ വഴിപാട് ചെയ്യുക, വിശ്വാസമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഭാഗത്തേക്ക് തന്നെ തിരിയാതിരിക്കുക. നമ്മുടെ വീഡിയോകളിലൂടെ നമ്മൾ പറയുന്നതെല്ലാം തന്നെ വളരെ ലളിതമായ പരിഹാര മാർഗങ്ങളാണ്. ഈ പരിഹാര മാർഗങ്ങളെല്ലാം ചെയ്ത് മനസ്സുരുകി അമ്മയെ നമ്മൾ വിളിച്ചാൽ ദേവി വിളിപ്പുറത്താണ് ഉണ്ടാകുന്നത്. ഒരുപാട് പേർക്ക് ഫലം കൊടുത്ത ഒരു പരിഹാര മാർഗം ഒന്നുകൂടിയാണ് നാരങ്ങാമാല കൊടുക്കലും അതുപോലെ തന്നെ ശർക്കര പൊങ്കൽ നൈവേദ്യമായിട്ട് സമർപ്പിക്കുന്നത്. ഒരു പക്ഷേ നമ്മുടെ വീടിനടുത്ത് ദേവീക്ഷേത്രങ്ങളൊന്നുമില്ല, ഞങ്ങൾക്ക് ചൊവ്വാഴ്ചകളിൽ ദേവീക്ഷേത്ര സന്ദർശനം നടത്താൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീടുകളിൽ ഏത് ദേവിയുടെ പടങ്ങളോ അതല്ലെങ്കിൽ വിഗ്രഹമോ ആണ് ഉള്ളത് എന്നുണ്ടെങ്കിലും കൂടി അവിടെ വെച്ച് നമുക്ക് ഈ വഴിപാട് ചെയ്യാവുന്നതാണ്. വിഗ്രഹമാണ് നമ്മുടെ കയ്യിൽ ഉള്ളത് എങ്കിൽ നമ്മൾ ആ ദിവസം, അതായത് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ രാവിലെ പാലഭിഷേകം ദേവിക്ക് ചെയ്യുക. അതിനുശേഷം ശുദ്ധമായ വെള്ളം കൊണ്ട് തുടച്ചെടുത്തതിനു ശേഷം മഞ്ഞളും കുങ്കുമവും ചാർത്തി അലങ്കാരം ചെയ്തു വയ്ക്കുക. അതിന് മുൻപായിട്ട് ഒരു ദീപം തെളിയിച്ച് വെച്ചതിനു ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ശർക്കര പൊങ്കൽ ദേവിയുടെ മുൻപിലേക്ക് നൈവേദ്യമായിട്ട് സമർപ്പിച്ച് മനസ്സുരുക്കി തന്നെ നമ്മൾ ദേവിയുടെ മുൻപിലേക്ക് പ്രാർത്ഥനകൾ സമർപ്പിക്കുക. വിഗ്രഹമല്ല നമ്മുടെ വീടുകളിൽ പടമാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ പടം നല്ലവണ്ണം വൃത്തിയായി തുടച്ച് മഞ്ഞളും കുങ്കുമവും കൊണ്ട് പൊട്ടു തൊട്ടതിനു ശേഷം ശുദ്ധമായി കാച്ചിയ പശുവിൻ പാലിൽ ഒരു തുള്ളി തേനോ അതല്ലെങ്കിൽ ഒരു കഷ്ണം ശർക്കരയോ ഇട്ട് ദേവിയുടെ മുൻപിലേക്ക് വയ്ക്കുക. അതിനുശേഷം നമുക്ക് ശർക്കര പൊങ്കൽ നൈവേദ്യമായി വെച്ച് നമ്മുടെ പ്രാർത്ഥനകൾ അത് എന്താണെങ്കിലും നമ്മൾ ദേവിയുടെ മുൻപിലേക്ക് സമർപ്പിക്കാവുന്നതാണ്. നമ്മൾ ഇങ്ങനെ തുടർച്ചയായി ചെയ്യുന്ന സമയത്ത് ദേവി നമ്മുടെ പ്രാർത്ഥന കേൾക്കാതിരിക്കില്ല. മനസ്സുരുക്കി തന്നെ വിളിക്കുക. അഞ്ചാഴ്ച തുടർച്ചയായി നമ്മൾ അമ്മയെ വിളിക്കുമ്പോൾ അമ്മ ഉറപ്പായും നമ്മുടെ പ്രാർത്ഥനകൾ നിറവേറ്റി തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക. നന്ദി, നമസ്കാരം. ഓം നമോ നാരായണായ നമഃ. ഓം നമോ വെങ്കടേശായ നമഃ.